അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ എത്ര പ്രതിസന്ധികളിലും മരിക്കുമെന്ന് കരുതി എന്നിട്ട് മരിച്ചോ? നമ്മളൊക്കെ എത്ര പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ മരിക്കുമെന്ന് ചിന്തിച്ചു, അപ്പോഴൊന്നും നമ്മൾ മരിച്ചില്ല. ഇപ്പൊ നമ്മൾ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു. അബൂബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, ക്ലേശം വരുന്ന സന്ദർഭങ്ങളിൽ ഇതിലും വലുത് അള്ളാഹുവിന് തരാൻ കഴിവുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ അവനെ സമാധാനിക്കാൻ കഴിയുമെന്നാണ്. എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ ചിന്തിച്ചാൽ മതി, ഇതിൽ വലുത് അള്ളാഹുവിന് തരാൻ കഴിവുണ്ട്. ആരും അവനോട് ചോദിച്ചൂലല്ലോ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്നതിൽ നമ്മൾ തൃപ്തരായി സംതൃപ്തരായി നമ്മൾ കഴിയണം. അത് നമ്മുടെ എന്താ ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത്? ദുഷ്ടശ്വാനനെ പോലെ എന്നാണ്, ദുഷ്ടശ്വാനനെ പോലെയാണ്, പേ പിടിച്ച നായയെ പോലെയാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു പേപ്പട്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു ഒരു നായ വന്നാൽ, ആ നായ നമ്മൾ ഭയക്കുന്നു എന്ന് കണ്ടാൽ നമ്മളെ ഫോളോ ചെയ്യും, നമ്മളെ നേരെ വരും. ഇനി അതല്ല, തന്റെ ഇടത്തോടെ തിരിഞ്ഞു നിന്നിട്ട് കല്ലെടുത്തെറിയാൻ നോക്ക്, അത് മാറും, അത് ഓടിപ്പോകും. ഇതുപോലെയാണ് പ്രതിസന്ധി. നമ്മളൊരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു എന്ന് തോന്നിയാൽ ആ പ്രതിസന്ധി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയാൽ മഹാന്മാരെ അവർ പരിചയപ്പെടുത്തിയത് പ്രതിസന്ധികൾ ഒഴുകി വരുന്ന ഒരു അരുവിയിലെ ഒരു കൈത്തോട്ടിലെ ഒരു പാറ പോലെയാണ് പ്രതിസന്ധികൾ എന്നാണ്. വിശ്വാസി ഈ കളകളാരവം മുഴക്കി ഒഴുകുന്ന വെള്ളം പോലെ, കളകളാരവം മുഴക്കി ഒഴുകുന്ന ആ അരുവികളിലെ ചെറിയ കൈത്തോടിലെ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം പോലെയാണ് വിശ്വാസി. ആ വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത വണ്ണം മധ്യഭാഗത്ത് രൂപം കൊണ്ട ചെറിയ പാറകളാണ് പ്രതിസന്ധികൾ. വെള്ളം അങ്ങനെ ചെയ്യുന്നത്, വെള്ളം അവിടെ ചെന്ന് ഈ പാറയെ ഇടിച്ച് പൊട്ടിച്ച് ചെറിയ ചെറിയ മെറ്റിലുകളാക്കിയിട്ടല്ല വെള്ളം ഒഴുകുന്നത്. വെള്ളം ആദ്യം ഒന്ന് നോക്കും, അവിടെ എത്തുമ്പോ അല്പ വേഗത്തിൽ ഈ പാറയുടെ മുകളിലൂടെ ഓടിപ്പോകാൻ പറ്റുമെന്നൊന്ന് നോക്കും. പറ്റൂല എന്ന് കണ്ടാൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഒഴുകി മര്യാദയ്ക്ക് അതിന്റെ റൂട്ട് അങ്ങ് പോകും. ഇതാണ് വിശ്വാസികൾ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ തളർന്നു നിൽക്കലല്ല, അതിനെ അതിജീവിക്കാൻ കഴിയുക. അതിനെ അതിജയിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ അതിനെ നെവർ മൈൻഡ് ആയിട്ട് കണ്ടിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. ഇതാണ് നാം ചെയ്യേണ്ടത്. പ്രതിസന്ധികൾ എന്ത് വന്നാലും എത്ര വിഷമം വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പിന്നാലെ ഈ വിഷമം വന്നുകൊണ്ടിരിക്കും. ഏതുവരെ? ഒരാളുടെ വിഷമം എവിടം വരെ ഉണ്ടാവും? ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും? നമ്മളൊന്നും ശാന്തമായി നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും?